നമസ്കാരം. 30 ലക്ഷം രൂപ കേരളത്തിലെ ഒരു സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി കിടക്കുമ്പോഴും ചികിത്സയ്ക്ക് പണമില്ലാതെ ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ആ സ്ത്രീയുടെ മൃതദേഹവുമായി ഭർത്താവ് അതേ ബാങ്കിനു മുന്നിൽ ഒരു സമരം ചെയ്തിരുന്നു. ഈ സമരത്തിനെതിരെ നമ്മുടെ ഒരു മന്ത്രി, അതായത് ഈ കരുവന്നൂരിലെ ജനപ്രതിനിധി കൂടിയായ മന്ത്രി ആർ ബിന്ദു, അവരുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നതാണ്. ഇന്നെന്തൊക്കെയോ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും അവരുടെ പ്രതികരണത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മൃതദേഹവുമായി നടത്തിയ സമരം, ആ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതാണ്. രണ്ടാമതായി, വലിയ ഗൂഢാലോചന അവിടെ നടക്കുന്നുണ്ട്. പലരും ആർ ബി ഐക്ക് കത്തെഴുതുന്നു. നിക്ഷേപം പ്രതിസന്ധിയിലായ ബാങ്കിനെക്കുറിച്ച് ആർ ബി ഐക്ക് കത്തെഴുതുന്നു. ഇതൊക്കെയാണ് വലിയ ഒരു സിദ്ധാന്തം സമർപ്പിക്കുന്ന രീതിയിൽ ഇന്നലെ മന്ത്രി പറഞ്ഞ ചില ന്യായീകരണങ്ങൾ. സത്യത്തിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ സ്ഥിതി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ, കരുവന്നൂർ സഹകരണ ബാങ്ക് കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് പരിശോധിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. കേരളത്തിലെ 164 സഹകരണ ബാങ്കുകൾ നിക്ഷേപം തിരികെ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത പ്രതിസന്ധിയിലാണ്. ഇത്തരം പ്രതിസന്ധിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സഹകരണ ബാങ്കുകൾ കേരളത്തിൽ വേറെയുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 37 സഹകരണ ബാങ്കുകളാണ് തകർന്നടിഞ്ഞത്. സത്യത്തിൽ കേരളത്തെ ഒരു സമ്പദ് വ്യവസ്ഥയായി പരിഗണിച്ചു കഴിഞ്ഞാൽ കേരളം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സാമ്പത്തിക മാന്ദ്യമെന്ന് മാത്രമല്ല, സാമ്പത്തിക തകർച്ചയിലാണ്. കാരണം കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ വലിയ നിക്ഷേപമുണ്ട്. ഇത് കരുവന്നൂരിലോ അല്ലെങ്കിൽ കണ്ടലയിലോ മാരായമുട്ടത്തോ അവസാനിക്കുന്ന ഒരു പ്രതിസന്ധിയല്ല. ഇത് കേരളത്തിൻ്റെ സഹകരണ മേഖലയിൽ എമ്പാടും പടർന്നു പന്തലിക്കാൻ പോകുന്ന ഒരു പ്രതിസന്ധിയാണ്. മെല്ലെ മെല്ലെ ഇത് സഹകരണ ബാങ്കിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനത്തിലേക്കും പടരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇതിനെതിരെ നിലപാടെടുത്തുകൊണ്ട് ഈ ബാങ്കുകളെ എങ്ങനെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാം എന്ന് ചിന്തിക്കേണ്ടതും ഈ ബാങ്കുകളിലൂടെ നിക്ഷേപം നഷ്ടപ്പെട്ട, ഒരു ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട ആളുകളെ, നിക്ഷേപകരെ സംരക്ഷിക്കാനും ബാധ്യസ്ഥത ഉള്ളവരാണ് ഈ ആർ ബിന്ദു അടക്കമുള്ള മന്ത്രിമാർ. പക്ഷേ അവർ പറയുന്നത് അവർ നിക്ഷേപകരെ തള്ളിപ്പറയുകയാണ്. ഒരു മനുഷ്യൻ വേദനയോടുകൂടി പ്രിയ പത്നിയുടെ മൃതദേഹവുമായി ബാങ്കിൻ്റെ നടക്കിരിക്കണമെങ്കിൽ അദ്ദേഹം എന്തുമാത്രം പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. 200,000 രൂപ കൊടുത്ത് ആ പ്രതിസന്ധിയെ ഒതുക്കി തീർക്കാനാണ് ഈ സഹകരണ ബാങ്കുകൾ ശ്രമിച്ചത്. സഹകരണ നിക്ഷേപങ്ങൾക്ക് നിങ്ങൾ എത്ര തന്നെ കോടിക്കണക്കിന് രൂപ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചാലും അത് ഈ കറക്ക കമ്പനികളിൽ നിക്ഷേപിക്കുന്നത് പോലെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം ഇത് മുഴുവൻ ഈ സഹകരണ ബാങ്കുകൾ ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ അടിച്ചുമാറ്റുന്ന ഒരു പ്രവണത കേരളത്തിൽ ബലപ്പെട്ടു വരികയാണ്, രൂപപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സഹകരണ നിക്ഷേപകരുടെ പണം ഒരു കാരണവശാലും സുരക്ഷിതമല്ല. ഇതിനെതിരെയാണ് കേന്ദ്ര നിയമങ്ങൾ ആലോചനയിൽ വന്നത്. കേന്ദ്രത്തിലൊരു സഹകരണ വകുപ്പ് രൂപപ്പെടുത്തിക്കൊണ്ട് സഹകരണ ബാങ്കുകളെ ഒന്നാകെ നിയന്ത്രിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തത് അതുകൊണ്ടാണ്. കാരണം സഹകരണ മേഖലയിൽ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. സഹകരണ മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ട്. ഈ നിക്ഷേപകർ സുരക്ഷിതരല്ല, നിക്ഷേപകരുടെ പണം സുരക്ഷിതമല്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. KYC മുതലായ മാനദണ്ഡങ്ങൾ ഈ സഹകരണ മേഖലയിൽ പാലിക്കപ്പെടുന്നില്ല. അതുമാത്രമല്ല, വലിയ രീതിയിൽ നികുതി വെട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും സഹകരണ മേഖലയിൽ നടക്കുന്നുണ്ട്. ഈ അഴിമതിയെയും തട്ടിപ്പിനെയും വായ്പാ തട്ടിപ്പിനെയും എല്ലാം നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും സഹകരണ മേഖലയെ രക്ഷിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ഒരു നിയമം ആലോചിച്ചിരിക്കുന്നത്, ആ നിയമത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. പക്ഷേ ആ നിയമത്തോടും കേന്ദ്ര സർക്കാരിൻ്റെ നയത്തോടും കേരളത്തിലെ ഭരണകക്ഷിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങളുടെയും നിലപാട് നമ്മൾ എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാകും, ഇവരൊക്കെ തന്നെയാണ് ഈ പ്രതിസന്ധിക്ക് വളം വെച്ചു കൊടുക്കുന്നത്. കരുവന്നൂർ ബാങ്കിലെ പ്രതിസന്ധിയെ എടുത്തുകാട്ടി ഇന്ന് വലിയ ബഹളമുണ്ടാക്കുന്ന മാധ്യമങ്ങളെല്ലാം കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ സഹകരണ നിയമം കൊണ്ടുവന്നപ്പോൾ, അല്ലെങ്കിൽ സഹകരണ നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കിയപ്പോൾ എന്ത് നിലപാടെടുത്തിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. സത്യത്തിൽ
കേരളത്തിലെ സഹകരണ മേഖല വലിയ പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധിയെ പരിഹരിക്കേണ്ടത്, ഈ പ്രതിസന്ധിയിൽ നിന്നും നിക്ഷേപകരെ സംരക്ഷിക്കേണ്ടത് ആർ ബിന്ദുവിനെ പോലുള്ള ഭരണകർത്താക്കളാണ്. പക്ഷേ ഇവർ ചെയ്യുന്നത് തട്ടിപ്പുകാർക്ക് കൂട്ടുനിൽക്കലാണ്. ഈ കരിവന്നൂർ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ട പ്രതി, ഈ കേസിലെ പ്രതിയുടെ മകളുടെ വിവാഹത്തിൽ മന്ത്രി പങ്കെടുക്കുന്ന ചിത്രം നമുക്ക് ഇന്ന് ലഭ്യമാണ്. അത്തരത്തിലാണ് ഇരകൾക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയും ഈ മൃതദേഹവുമായി സമരം ചെയ്ത മനുഷ്യൻ ആ മനുഷ്യനെതിരെ മൃതദേഹത്തെ അപമാനിക്കുന്ന വകുപ്പ് അനുസരിച്ച് കേസ് എടുക്കുക പോലും ചെയ്ത പിണറായി സർക്കാരാണ്. സത്യത്തിൽ എന്തു മനുഷ്യത്വമാണ് ഈ ഭരണകൂടത്തിനുള്ളത് എന്ന് ജനങ്ങൾ ചോദിച്ചു പോകുന്നത്. ഒരു മനുഷ്യൻ്റെ 30 ലക്ഷം രൂപ വെള്ളത്തിലാക്കി. ഈ ഒരു മനുഷ്യൻ്റെ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ദേവസ്വയുടെ കരിവന്നൂരിലെ ദേവസ്വയുടെ 30 ലക്ഷം രൂപ വെള്ളത്തിലായി എന്ന് എങ്കിൽ അത് നാളെ എല്ലാ സഹകരണ നിക്ഷേപകർക്കും അത് ബാധകമാണ്. കാരണം സഹകരണ ബാങ്കിലെ നിക്ഷേപങ്ങൾക്ക് വലിയ നിക്ഷേപ സംരക്ഷണമൊന്നുമില്ല. ബാങ്ക് പൊളിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സഹകരണ ബാങ്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര തന്നെ 1 കോടി രൂപ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നാലും നിങ്ങൾക്ക് കിട്ടുന്നത് പരമാവധി 2 ലക്ഷം രൂപ മാത്രമായിരിക്കും. ബാക്കി സമ്പാദ്യമെല്ലാം വെള്ളത്തിലൊലിച്ചു പോകും. അഴിമതിക്കാരുടെയും അതുപോലെ തന്നെ തട്ടിപ്പുകാരുടെയും കൈകളിലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ സഹകരണ നിക്ഷേപ മേഖലയെക്കുറിച്ച്, അതിൻ്റെ ഉടച്ചുവാർക്കലിനെക്കുറിച്ച് നിക്ഷേപകരെ സംരക്ഷിക്കുന്ന നിലപാടുകളും നയങ്ങളും രൂപപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ആ വഴിയിലേക്കാണ് റിസർവ് ബാങ്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും മുന്നോട്ടു പോകുന്നത്. മന്ത്രി ചോദിച്ചതുപോലെ എന്തിനു സമരം ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ട ഒരു മനുഷ്യൻ എങ്ങനെ സമരം ചെയ്യാതിരിക്കും? എന്തിന് RBI ക്ക് കത്തെഴുതുന്നു എന്ന് ചോദിച്ചാൽ, 11,000-ത്തിലധികം നിക്ഷേപകരുടെ പണം കൈമോശം വന്നാൽ, അല്ലെങ്കിൽ ആ പണം നഷ്ടപ്പെട്ടാൽ പിന്നെ അവർ RBI ക്കല്ലാതെ ആർക്കാണ് കത്തെഴുതുക? ചുരുക്കത്തിൽ കേരളത്തിലെ ജനം ഇന്ന് കേന്ദ്ര സർക്കാരിനെ ഉറ്റുനോക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിയമം വന്നു കഴിഞ്ഞാൽ ആ നിയമത്തിനൊപ്പം, അല്ലെങ്കിൽ ആ നിയമത്തിന് പിന്തുണയുമായി ഈ നാടൊന്നാകെ നിൽക്കേണ്ടത് അത്യാവശ്യവുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.